സാധാരണഗതിയിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് രീതിയിൽ അത് അനുഭവപ്പെടാമെന്ന് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട്. രണ്ട്, ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു വേറൊരു കൊറിയയിൽ നിന്ന് ഒരു ഗുളിക വന്നിരുന്നു, യുഡിസേർ എന്ന് പറഞ്ഞ്, യുഡിനാഫ് ഇല്ല, ആ ഗുളിക ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ അങ്ങനെ പല രൂപത്തിലുള്ള PDE5 ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഒരൊറ്റ ധർമ്മമാണ്, ലിംഗത്തിലേക്കുള്ള രക്തക്കുഴലുകളെ വികസിപ്പിച്ച് തന്നെ നിർത്തുക. അങ്ങനെ വികസിപ്പിച്ച് നിർത്തുന്നതുകൊണ്ട് ആവശ്യത്തിന് രക്തം ലിംഗത്തിലേക്ക് എത്തുന്നു. ഇനി ഇഞ്ചക്ഷൻ പല രൂപത്തിലുണ്ട്. ഒന്ന് പപ്പാവറിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് വളരെ സിമ്പിളാണ്, വളരെ വില കുറവാണ്. അതേസമയത്ത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം ബന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലൈംഗിക ശേഷിക്കുറവിന് ഏതെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് നൽകാൻ കഴിയുന്നത്, അതിൻ്റെ ഘട്ടംഘട്ടമായി ഏത് രീതിയിലാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് രീതിയിൽ അത് അനുഭവപ്പെടാമെന്ന് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട്. രണ്ട്, ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട്. മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് അനുഭവപ്പെടുന്ന ലൈംഗിക ശേഷിക്കുറവിന് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ചികിത്സ, അതായത് സൈക്കോതെറാപ്പി, അതുപോലെ തന്നെ കൗൺസിലിംഗ്, ഇതെല്ലാം ആവശ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില മരുന്നുകൾ നൽകാൻ കഴിയുന്നുണ്ട്. ഇനി ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം കണ്ടുപിടിച്ച് അത് എന്താണ് ശാരീരിക പ്രശ്നം എന്നുള്ളത് നോക്കി ചികിത്സ നൽകുകയാണ് വേണ്ടത്. മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് അനുഭവപ്പെടുന്ന ലൈംഗിക ശേഷിക്കുറവ് ചെറുപ്പക്കാരിലും വരാം, പ്രായമായവരിലും വരാം. മാനസിക ശേഷിക്കുറവ് എന്ന് പറയുമ്പോൾ, അതായത് മാനസിക പ്രയാസങ്ങൾ, തനിക്കിതിന് കഴിയുമോ, അങ്ങനെയുള്ള പെർഫോമൻസ് ആങ്ഷ്യറ്റി കൂടുതലായും ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നത്. പ്രായമായവരിൽ ലൈംഗിക ശേഷിക്കുറവ് ആ രീതിയിൽ അനുഭവപ്പെടുന്നത് ബിസിനസ് പരാജയം, ഭാര്യയിൽ നിന്നുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയെ സംശയിക്കൽ, ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മാനസികമായിട്ടുള്ള ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നത്. അതെന്ത് തന്നെ ആയാലും ശരി, അതിന് വ്യക്തമായ കൗൺസിലിംഗ് ആവശ്യമാണ്, അതുപോലെ തന്നെ സൈക്കോതെറാപ്പി ആവശ്യമാണ്, അതോടൊപ്പം തന്നെ മരുന്നുകളും നൽകേണ്ടതായി വരുന്നുണ്ട്. എല്ലാ പരിശോധനകളും അവർക്ക് നടത്തി അവർക്ക് മറ്റ് ബയോളജിക്കൽ പ്രശ്നങ്ങൾ, അതായത് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നത് കണ്ടുപിടിക്കുന്നതും നല്ലതാണ്. ഇനി ശാരീരികമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈംഗിക ശേഷിക്കുറവ് ഒരു പ്രായം ആകുമ്പോൾ തനിയെ ഉടലെടുക്കുന്നതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളെല്ലാവരിലുമുണ്ട്. അത് തെറ്റാണ്. ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഒന്നിലത് പ്രമേഹമാകാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആകാം, ഇല്ലെങ്കിൽ ഞരമ്പുകളുടെ പ്രശ്നങ്ങളാകാം, തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങളാകാം, നട്ടലിന് ഉണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ നട്ടലിനുണ്ടാകുന്ന ബൾജിങ്, ഇതെല്ലാം അതിനകത്ത് ഘടകമായി മാറാം. പാർക്കിൻസൺസ് ഡിസീസ് ആകാം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആകാം, ആ രീതിയിലുള്ള ശരീരത്തിൻ്റെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ, കരളിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ, കിഡ്നിയെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ, ഇതൊക്കെ ലൈംഗിക ശേഷിക്കുറവായിട്ടാണ് ആദ്യം പ്രതിഫലിക്കപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എന്താണ് ചികിത്സ എന്ന് ചോദിച്ചാൽ, വ്യക്തമായിട്ട് രോഗിയിൽ നിന്ന് ചോദിച്ചറിയുക, അഥവാ ഹിസ്റ്ററി എടുക്കുക. ആ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ ഏതാണോ പരിശോധനകൾ നടത്തേണ്ടത് ആ പരിശോധനകൾ നടത്തുക. അതിനുശേഷം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ അടിസ്ഥാന പ്രശ്നം എന്താണോ അതിനുള്ള പരിഹാരം കാണുവാൻ ശ്രമിക്കുകയാണ്. അടിസ്ഥാന പ്രശ്നം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രമേഹമാണെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കണം, പ്രഷറാണെങ്കിൽ പ്രഷർ നിയന്ത്രിക്കണം, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ആണെങ്കിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കണം, മറ്റസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകണം. ഈ ചികിത്സകൾ നൽകാതെ ഏതെങ്കിലും ഗുളികകളിലേക്ക് പോകുന്നത് തെറ്റാണ്, മണ്ടത്തരമാണ്. അങ്ങനെ പോകുന്നത് കൊണ്ട് അബദ്ധങ്ങൾ കൂടുതലുണ്ടാകുകയുള്ളൂ. അപ്പോൾ ആ പ്രമേഹരോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം ചികിത്സിക്കാതെ, പ്രമേഹത്തിന് വേണ്ട മുൻകരുതലുകൾ എടുക്കാതെ ഇത് വെറും ഗുളികകൾ മാത്രം കൊടുക്കുകയാണെങ്കിൽ അതൊരു രീതിയിലും ആ താൽക്കാലിക പ്രയോജനമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ലൈംഗിക രോഗ ചികിത്സയുടെ ആദ്യത്തേത് അടിസ്ഥാന കാരണം കണ്ടെത്തി അതിനുള്ള ചികിത്സ നൽകുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഗുളികകൾ. ഗുളികകൾ ഏതെല്ലാം രൂപത്തിലുണ്ട്? രണ്ട് രീതിയിലുള്ള ഗുളികകളുണ്ട്. ഒന്ന്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്.
ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ ഇത് വെറും വൈറ്റമിൻ ഗുളികയാണോ എന്നുള്ള തെറ്റിദ്ധാരണകൾ എല്ലാവരും ഉണ്ടാകാറുണ്ട്. അതല്ല, വൈറ്റമിൻ ഗുളികകൾ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൈറ്റമിൻ D3 ലൈംഗിക ശേഷി ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ സിങ്ക്, ഇങ്ങനെയുള്ള ലവണങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഗുളികകൾ നൽകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അവരുടെ ലൈംഗികമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്ക് അത് എൻസൈമുകളും മറ്റും ഹോർമോണുകളും മറ്റും ഉണ്ടാക്കുന്നതിന് ഈ ഘടകങ്ങൾ ഗുണം ചെയ്യാറുണ്ട്. അപ്പോൾ ഗുളികകൾ എന്ന് പറയുമ്പോൾ ഞാൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞത് ആ ഗണത്തിൽപ്പെടുന്നതാണ്. അതായത് അതിൽ ഒത്തിരി ലവണങ്ങളുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ സിങ്ക് ഉണ്ട്, ഇങ്ങനെയുള്ള ഗുളികകൾ. അതുകൂടാതെ പിന്നെ വരുന്നത് PD5 ഇൻഹിബിറ്റേഴ്സാണ്. PD5 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ രക്തക്കുഴികൾ വികസിക്കുന്നതും ലിംഗത്തിന് ദൃഢത വരുന്നതും. അപ്പോൾ ആ നൈട്രിക് ഓക്സൈഡ് ഉണ്ടായി വികസിച്ച് നിൽക്കുന്ന രക്തക്കുഴികളെ ചുരുക്കിക്കളയുന്ന ചില ഘടകങ്ങളുണ്ട്, അതിന് എതിരിടുക എന്നുള്ളതാണ് PD5 ഇൻഹിബിറ്റേഴ്സ് ചെയ്യുന്നത്. ആ ഗണത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ വയാഗ്ര. അതിനെ സിഡിനാഫിൽ എന്നുള്ളതാണ് അതിൻ്റെ കെമിക്കൽ നെയിം. സിഡിനാഫിൽ, ടെഡലാഫിൽ, അതുപോലെ തന്നെ വെർഡിനാഫിൽ, അവിനാഫിൽ, ഇത്തരം ഗുളികകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത്തരം ഗുളികകളുടെ ഡോസ് ഡോക്ടർമാർ നിർണ്ണയിക്കും, അതനുസരിച്ച് രോഗികൾക്ക് നൽകുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു വേറൊരു കൊറിയയിൽ നിന്ന് ഒരു ഗുളിക വന്നിരുന്നു, യുഡിസേർ എന്ന് പറഞ്ഞ് യുഡിനാഫിൽ. ആ ഗുളിക ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ അങ്ങനെ പല രൂപത്തിലുള്ള PD5 ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഒരൊറ്റ ധർമ്മമാണ്, ലിംഗത്തിലേക്കുള്ള രക്തക്കുഴലുകളെ വികസിപ്പിച്ച് തന്നെ നിർത്തുക. അങ്ങനെ വികസിപ്പിച്ച് നിർത്തുന്നതുകൊണ്ട് ആവശ്യത്തിന് രക്തം ലിംഗത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇങ്ങനെ രക്തം ലിംഗത്തിലേക്ക് എത്തുകയും ആ രക്തത്തിന് തിരിച്ചു പോകാൻ കഴിയാതെ തളം കെട്ടി നിൽക്കുകയും ലിംഗത്തിന് ദൃഢത കൈവരിക്കുകയും ചെയ്യുന്നു, ലൈംഗികമായിട്ട് ബന്ധത്തിലേർപ്പെടാം. എന്നാൽ കഷ്ടകാലത്തിന് ഈ ഗുളികകൾ ചിലരിൽ കഠിനമായ റിയാക്ഷനുകൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ടെഡലാഫിൻ പോലെയുള്ള ഗുളികകൾ കഴിച്ചാൽ നടുവേദന, കാലുവേദന, പിന്നെ അതുപോലെ തന്നെ ശരീരം കൊച്ചു വലിക്കുക, ഇത്തരം അവസ്ഥകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള റിയാക്ഷനുകൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ സിഡ്നാഫിലിന് ചിലർക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് നീല നിറം വരുന്നത് പോലെ തോന്നാം, തല കനം വയ്ക്കുന്നത് പോലെയും ജലദോഷം ഉണ്ടാകുന്ന പോലെയും തോന്നാം. അതുപോലെ തന്നെ വെർഡിനാഫിലിന് ഈ സംഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓരോ ഗുളികൾക്കും അതിൻ്റെതായ റിയാക്ഷനുകളുണ്ട്. ഈ റിയാക്ഷനുകൾ മൂലം ഗുളിക നിർത്തേണ്ടതായി ചിലർക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഫലപ്രദമല്ലാതെയും വരാറുണ്ട്. ഈ ഗുളികകൾ ഫലപ്രദമല്ലാതെ വരുമ്പോൾ വേറൊരു ചാനലിൽ കൂടി പ്രവർത്തിക്കുന്ന അവിടെയും ലിംഗത്തിൻ്റെ രക്തഗുളികളെ വികസിപ്പിച്ച് നിർത്തിയാണ് ചെയ്യുന്നത്. ഒന്നാണ് ഇൻട്രാകാവേനസ് ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷൻ ലിംഗത്തിലേക്ക് നേരിട്ട് നൽകുകയാണ്. അത് ഡോക്ടർ ആദ്യം അതിൻ്റെ പരിശീലനം നൽകും, രോഗിയെ പരിശീലിപ്പിക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, രോഗിയോ രോഗിയുടെ സഹധർമ്മിണിയോ പരിശീലിപ്പിക്കും. എന്നിട്ട് ആ ഇഞ്ചക്ഷൻ അവർക്ക് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് 10 or 15 മിനിറ്റ് മുമ്പ് ചെയ്യുകയും ലിംഗത്തിന് ദൃഢത കൈവരിപ്പിക്കുവാനും കഴിയും. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു അടിസ്ഥാന രോഗത്തിനുള്ള ചികിത്സ, രണ്ടാമത് മരുന്നുകൾ. മരുന്നുകൾ ഫലപ്രദമാകാതെ വരികയോ റിയാക്ഷൻ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ നാം ഇഞ്ചക്ഷനിലേക്ക് പോകുന്നു. ഇനി ഇഞ്ചക്ഷൻ പല രൂപത്തിലുണ്ട്. ഒന്ന് പപ്പാവരിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് വളരെ സിമ്പിളാണ്, വളരെ വില കുറവാണ്. അതേസമയത്ത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈമിക്സ് എന്ന് പറയുകയാണ്, പപ്പാവറിനും ആൽഫോഡിയാസ്ട്രോളും കൂടിയതാണ്, അത് വില കൂടിയ ഇഞ്ചക്ഷനാണ്. അതിൻ്റെ മുകളിലേക്കുള്ള ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈമിക്സ് ആണ്, മൂന്ന് മരുന്നുകൾ കൂട്ടിച്ചേർക്കുന്നത്. അതായത് അതിൻ്റെ കൂട്ടത്തിൽ ക്ലോർപ്രോമാസിൻ അഥവാ ലാർജാക്റ്റിൻ എന്നൊക്കെ പറയുന്ന ടൈപ്പുള്ള ഇഞ്ചക്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നു. പിന്നെ വേറൊരുണ്ട് അട്രോപിനും കൂടെ കൂട്ടിച്ചേർക്കുന്നത്. അത് നമ്മൾ സാധാരണ ഇതിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ആ മൂന്ന് തരത്തിലുള്ള, മൂന്നോ നാലോ തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ ലഭ്യമാണ്. ആ ഇഞ്ചക്ഷനുകൾ ലിംഗത്തിലേക്ക് വയ്ക്കുകയാണ് വേണ്ടത്. അതും പരാജയപ്പെടുകയാണെങ്കിൽ സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നത് ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലിംഗത്തിലേക്ക് രണ്ട് ദണ്ഡുകൾ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ആ ദണ്ഡുകൾക്ക് വളയാനും തിരിയാനും കഴിയും. അതുപോലെ തന്നെ അത് ആവശ്യമുണ്ട്, വേറൊരു ടൈപ്പുണ്ട്, അതിൽ തന്നെ പല ടൈപ്പുണ്ട്. ഒരെണ്ണം ലിംഗത്തിനൊരു സ്വിച്ചിട്ടാൽ ഉയർന്നു വരുന്നതും ഒരു സ്വിച്ചിട്ടാൽ അത് താണു പോകുന്നതുമായിട്ടുള്ള മെത്തേഡുണ്ട്. അതിനൊക്കെ 12 lakh rupees വരും. ഓപ്പറേഷന് പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് 2 lakh rupees മുതൽ 12 lakh rupees വരെ ചിലവ് വരുന്നൊരു സംവിധാനമാണിത്. ഇത് കൂടാതെ വാക്യൂം ഇറക്ഷൻ ഡിവൈസ് എന്ന് പറഞ്ഞ് ഒരു മെത്തേഡുണ്ട്. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പമ്പ് വെച്ചിട്ട് ലിംഗത്തിൽ വാക്യൂം കൊടുക്കുകയാണ്. അതിൻ്റെ താഴെ ഒരു റിങ് ഇട്ടിട്ടുണ്ടാവും. ആ റിങ് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ വാക്യൂം കൊടുക്കുന്നതോടുകൂടി ലിംഗത്തിന് ദൃഢത കൈവരിക്കുന്നു. അതായത് ശരീരത്തിനുള്ളിൽ നിന്നുള്ള രക്തം ലിംഗത്തിലേക്ക് വരുന്നു.
ഈ റിങ് ഊരാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും. ലിങ്ക് ഊരിക്കഴിഞ്ഞാൽ റിങ് ഊരിക്കഴിഞ്ഞാൽ അപ്പോൾ ബലം പോവുകയും ചെയ്യും. അതിനു വേണ്ട അതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ സക്ഷൻ കൊടുക്കണം. ഈ റിങ് എപ്പോഴും ശരീരം ബന്ധപ്പെടുമ്പോൾ ശരീരത്തിലുണ്ടാവും, അതുപോലെ ലിംഗത്തിൻ്റെ കടഭാഗത്തുണ്ടാവും. ഇതൊക്കെയാണ്. മാത്രമല്ല ഇത് കൂടുതലും വൃദ്ധന്മാരിൽ മാത്രമേ ഒരു പരീക്ഷണ ഘട്ടത്തിൽ വിജയിച്ച് കാണുന്നുള്ളൂ. ചെറുപ്പക്കാരിൽ വിജയിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാലും ശരി, അതിന് അതിൻ്റെ ബലം നല്ല ദൃഢത കൈവരിക്കുവാൻ ഈ വാക്യൂം റിഡക്ഷൻ ഡിവൈസുകൾക്ക് കഴിയുന്നില്ല. ഇതുകൂടാതെ പരീക്ഷണ ഘട്ടത്തിൽ നിൽക്കുന്ന ചില ചികിത്സാ രീതികളുണ്ട്. അതിലൊന്നാണ് PRP, രണ്ടാമത് സ്റ്റെം സെൽ തെറാപ്പി, മൂന്ന് ഷോക്ക് വേവ് തെറാപ്പി. ഈ ചികിത്സകളെല്ലാം തന്നെ ഒരു നടത്തി വരുന്നുണ്ട്. ഒട്ടനവധി രോഗികൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ലഭിച്ചു കാണുന്നുണ്ട്. പക്ഷേ ക്ലിയർ കട്ടായിട്ട് എല്ലാവർക്കും ഇതിന് വിജയം കൈവരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന തത്വം ലിംഗത്തിലേക്ക് പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാക്കുകയും ആ രക്തക്കുഴലുകൾ ലിംഗത്തിൽ കോർപ്പസ് കവർഡസത്തിലേക്ക് കൂടുതൽ രക്തം എത്തിക്കുമെന്നുള്ള അടിസ്ഥാന തത്വമാണ്. ഇത് പ്രായോഗിക തലത്തിൽ ഇപ്പോഴും അതിൻ്റെ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല ചിലവ് വളരെ കൂടുതലാണ് സ്റ്റെം സെൽ തെറാപ്പിക്കും PRP, അതുപോലെ തന്നെ ഷോക്ക് വേവ് തെറാപ്പിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ PD5 ഇൻഹിബിറ്റേഴ്സ്, അതായത് വയാഗ്ര പോലെയുള്ള ഗുളികകൾ കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴും ചികിത്സ നടത്തുന്നത്. ഇതിനെല്ലാം ഉപരി നല്ലൊരു പാർട്ണർ ഉണ്ടെങ്കിൽ, നല്ലൊരു സഹധർമ്മിണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവിനുള്ള പരിഹാരം ഒരു പരിധിവരെ ഉണ്ടാക്കാൻ കഴിയും. മരുന്നുകളോടൊപ്പം നല്ല സഹധർമ്മിണിയുടെയും ആവശ്യമുണ്ട്. ഏത് ചികിത്സയ്ക്ക് പോവുകയാണെങ്കിലും സഹധർമ്മിണിയുടെ കയ്യിൽ നിന്നുള്ള പെരുമാറ്റവും അവരുടെ സഹകരണവും ലൈംഗിക ശേഷിക്കുറവിന് ഒരു പരിഹാരം തന്നെയാണ്. ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഫോൺ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.